നമസ്കാരം. ഒരുപക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്തെ കാട്ടിലും ശക്തമായ നടും. കാരണം അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നത് സെൻസറിങ് ആണ്. കാരണം ഉദ്യോഗസ്ഥർ അനുവദിച്ചു കൊടുക്കുന്ന വാർത്തകൾ മാത്രമേ അന്ന് പ്രക്ഷേപണമല്ല പ്രിന്റ് ചെയ്യാവുള്ളൂ എന്നൊരു നിലപാടായിരുന്നു. അതിനുശേഷം ഇതാ രാജ്യത്ത് ആദ്യമായിട്ട് മറ്റൊന്നും കൊണ്ടല്ല ഇത് ചെയ്തത്, കേരളം പോലെ ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കാതെ പോയതാണ്. പക്ഷേ സംഭവിച്ചേനെ ഇവിടെയും എങ്ങനെയേലും ഒരു കലാപം ഉണ്ടാക്കണം എന്ന് ഉള്ള കുൽസിത ബുദ്ധിയിൽ നിന്നല്ലാതെ അങ്ങനെ ഒരു വ്യാജ വീഡിയോ എടുത്ത് ഒരു വ്യാജ വാർത്ത. നമ്മൾ ഇത് പറയുമ്പോൾ ചിരിക്കും, പക്ഷെ ആ വാർത്ത കണ്ടുകൊണ്ടിരുന്ന മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സെന്തേരെ വേദനിച്ച് കാണുമെന്നുള്ള അതാണ് ലക്ഷ്യം വെച്ചത്. അവർക്ക് എന്ത് തോന്നും? ഡൽഹിയിൽ പള്ളി കത്തിച്ചു, അവിടെ കയറ്റി കൊടി നാട്ടി എന്നും പറഞ്ഞ് ഇത് വീഡിയോ ആയിട്ടങ്ങ് കാണിക്കുമല്ലേ, ലൈവ് ആണെന്നുള്ള വ്യാജേനെ ഇത് കാണിച്ചത്. ഏതായാലും രാജീവ് കരുണാകരനൊക്കെ പറഞ്ഞ ശരിയാ, ഞാൻ അത് ആദ്യം ആലോചിച്ചേ. കാരണം അവരൊക്കെ ഒന്ന് സമാധാനമായിട്ട് രണ്ടു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. കാരണം ഇത് നിർത്തലില്ലല്ലോ, നിരന്തരം നുണകൾ, അവിരാമം, അഭംഗുരം, നിർഭയം എന്നെല്ലാം പറഞ്ഞില്ലേ. ഇപ്പൊ ഏതായാലും ഒരുമാതിരി സമാധാനമായല്ലോ. ഇതിനൊക്കെ വകുപ്പുണ്ട്. ഇത് മൊത്തത്തിൽ പൊട്ടണേലും സ്വിച്ച് അവിടെയാ, അല്ലാതെ ഇവിടെ കിടന്നുണ്ട് സ്റ്റുഡിയോ ഉണ്ട്, കുറെ ക്യാമറ ഉണ്ട്, കുറെ പരസ്യം കൊടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ് ഇതിവിടെ കിടന്ന് പ്രക്ഷേപണം ചെയ്താൽ ഇത് ഇതിനപ്പുറം വന്നതാ. അത് വേറെയല്ലേ, അത് ബീഹാറിൽ പണ്ടുണ്ടായ സംഭവമല്ലേ ഹമീദേ, വേറിടത്തുണ്ടായത് ഇന്നാൾ ഹമീദ് ഓർക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ എന്തേലും വേദനിച്ച് കാണും ഇത് കണ്ടപ്പോ നേരാണെന്ന് വിചാരിച്ചാൽ. അങ്ങനെ നുണ പറഞ്ഞതിനാണ് ഈ അടി കൊടുത്തത്. അപ്പോ പിന്നെ പണ്ട് ശ്രീലങ്കയിലുണ്ടായ ഒരു സംഭവം, അത് നിങ്ങളുടെ ഹമീദ് കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസിന്റെ പിന്നെ ബൽറാം തന്നെ അല്ലേ അത് പൊളിച്ചടുക്കിയത്. ബൽറാം തന്നെ പറഞ്ഞില്ലേ ഇത് എടുത്ത് നവമാധ്യമങ്ങളിൽ കൂടെ അന്ന് പ്രചരിപ്പിച്ചത്. ആ റോഡ് കണ്ടാൽ അറിയത്തില്ലേ, വി ടി ബൽറാമിന്റെ വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കും, ആ റോഡ് നല്ല റോഡ് കണ്ടാൽ അറിയത്തില്ലേ ഇത് കേരളം അല്ല പിന്നെ ഇത് ത്രിപുരയിലല്ലെന്ന്, ത്രിപുരയിലെ ആണെന്നും പറഞ്ഞു കൊടുത്തതെന്ന്. അത് നവമാധ്യമങ്ങൾ വഴിയായിരുന്നെങ്കിൽ ഇത് പിന്നെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ വഴി ചെയ്തതാണ്. ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ചും എല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നാല് തൂണുണ്ടെന്ന്. അതായത് നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ മാധ്യമങ്ങളും എന്നുള്ളതാണ്. അതിൽ മാധ്യമങ്ങൾക്ക് അതിൻ്റെ കടമയുണ്ട്. അത് വ്യാജമായ പ്രചരണം, അത് ആർക്കെതിരെ എടുത്താലും ഈ നടപടി തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ അന്ന് കെ കരുണാകരനെതിരെ കള്ള വ്യാജ വാർത്ത കൊടുത്ത ആ മാധ്യമങ്ങളിൽ നിന്നൂടെ അന്ന് പണം നഷ്ടപരിഹാരം കൊടുക്കാൻ നേരത്തെ ഈടാക്കിയായിരുന്നെങ്കിൽ ഇത്രയും കളിക്കുകയല്ലേ. ഇതിനു മുമ്പും ഈ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾക്ക് അടിസ്ഥാനം വേണമെന്ന് പറഞ്ഞ പറയുന്ന കേട്ടു എന്നും പറഞ്ഞ് മുമ്പ് അങ്ങോട്ട് കൊടുക്കുക, അത് പത്രത്തിൽ എഴുതി വിടുന്നത്. ഇങ്ങനെ ആരോപണം വന്നു, അല്ലെ ഇങ്ങനെ ആരണ്ട് പറഞ്ഞു, വിശ്വസനീയമായ പിന്നെ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക, ചുമ്മാ ആരാന്ന് പറയണം എന്നില്ലെന്നാണ്. അപ്പോ ഇപ്പം മനസ്സിലായല്ലോ, ഇത് കാണിക്കുകയും കൂടെ ചെയ്യാം, അതിനി ബാക്കി സോഷ്യൽ മീഡിയയിൽ കൂടെ വരുത്തണം. അത് ആര് ചെയ്താലും, ഇതിപ്പം ഒരു പക്ഷമല്ല മറ്റേ പക്ഷത്ത് ചെയ്താലും എവിടെ ചെയ്താലും ഇത് കാണിക്കണം എന്നുള്ളതാണ്. കാരണം സത്യമേവ ജയതേ എന്ന് ഈ മാണ്ഡൂക്യ ഉപനിഷത്തിലെ മഹാമന്ത്രം മുദ്രണം ചെയ്തിട്ടുള്ള ചിഹ്നമുള്ള രാജ്യമാണ് ഈ രാജ്യം. അവിടെ ഈ കള്ളത്തരത്തിന് ആര് എന്ത് കള്ളത്തരം കാണിച്ചാൽ അതിന്, അത് മാധ്യമമായാലും വ്യക്തികളായാലും ആരായാലും ഇത്തരം വ്യാജ നിർമ്മിതികളെ സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന, മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന എല്ലാത്തിനെയും അത് അതൊരു ഹിംസയാണ്. എന്തുമാത്രം മനുഷ്യൻ വേദനിച്ചു കാണും, അവിടെ ഇതെല്ലാം കൂടെ പൊളിച്ചു കളയുവാണ് എന്നുള്ളത് ഇങ്ങനെ അങ്ങ് പ്രക്ഷേപണം ചെയ്തേച്ച് അതിന് ന്യായീകരണം എഴുതി കൊടുത്താൽ അത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതാണ് അന്നേരം അങ്ങ് പ്രക്ഷേപണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്തെല്ലാം വീഡിയോ കിട്ടുന്നുണ്ട്, ഞാൻ ഒരെണ്ണം പോലും സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അതൊക്കെ പിന്നെ അതിന്റെ സോഴ്സ് ഇല്ലാതെ നമ്മൾ ചുമ്മാ കയറി
നമുക്കൊരു ഉത്തരവാദിത്വം, പൗരനുള്ള ഒരു ഉത്തരവാദിത്വം സ്വയം വേണം. അതുകൊണ്ടാണ് അതൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. അല്ലാതെ ഇവിടെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, കിട്ടുന്നുണ്ട്. ഞാനത് നോക്കി, കണ്ടെങ്കിൽ കണ്ടു, ചിലതൊക്കെ കണ്ടില്ല എന്ന് നോക്കും. അത് ആധികാരികതയില്ലാതെ നമ്മൾ ചുമ്മാ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു പൗരൻ കാണിക്കുന്ന ഉത്തരവാദിത്വത്തിനെക്കാട്ടിൽ പതിന്മടങ്ങ്, പതിന്മടങ്ങല്ല 1000 മടങ്ങ് ഉത്തരവാദിത്വം കാണിക്കാൻ രാജ്യത്തെ മാധ്യമങ്ങൾ ബാധ്യസ്ഥമാണ്. ആരോട്? ജനങ്ങളോടും ഭരണഘടനയോടും അവനവനോട് തന്നെ. അത് എന്ത് പൈതൃകരഹിതമായ കാര്യവും മാധ്യമപ്രവർത്തനം എന്നുള്ളതിൻ്റെ പേരിൽ ചെയ്യാം എന്നുള്ളത് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണെന്നും ഇതിനൊക്കെ ഒരു സ്വിച്ച് ഉണ്ടെന്നും, സ്വിച്ച് അവിടെ ഇട്ടാൽ അല്ലെ കളി നടക്കുള്ളെന്നുള്ളതും കൂടെ ഈ പരിപാടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും 48 മണിക്കൂർ അവരൊക്കെ വളരെ സമാധാനമായിട്ടിരിക്കുകയും ശാന്തമായിട്ട് ചിന്തിക്കുകയും ചെയ്യണം. ഇനി ഇങ്ങനെ ചെയ്യണോ? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? എന്നതേലും സംഗതി, ഒരു സംഗതി ഉണ്ടായാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലല്ല, അത് നിർത്തണമെന്ന് വെച്ചാൽ നിർത്താനുള്ളതേ ഉള്ളൂ. അതിപ്പോൾ നിയമപരമായിട്ട് നിർത്തണമെന്നൊന്നുമില്ല. സാറ്റലൈറ്റിൻ്റെ ഇതൊക്കെ പിന്നെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ സ്വകാര്യ ചാനലുകൾ അനുവദിച്ചത് ആദ്യം ദൂരദർശൻ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഏഷ്യാനെറ്റാണ് ഇന്ത്യയിലെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു സ്വകാര്യ ചാനൽ. അതിനുശേഷമാണ് ബാക്കി സ്വകാര്യ ചാനലുകൾ വരുന്നത്. അന്ന് ഏഷ്യാനെറ്റ് വന്നപ്പം വലിയ വാർത്തയായിരുന്നു, ഇങ്ങനെ ഏഷ്യാനെറ്റ് എന്നും പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, ഇത് കേബിളിൽ കൂടിയേ കിട്ടുള്ളൂ, മാങ്ങാത്തൊലിയാണ് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് ആ മാനേജ്മെന്റിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് പോയി. അത് വേറെ കാര്യം. ഈ സ്വകാര്യ ചാനലുകൾ അനുവദിക്കാൻ അധികാരം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിനുണ്ടെങ്കിൽ ഇത് അനുവദിക്കാതിരിക്കാനും ഇനി നിർത്തിയേക്കാൻ പറയാനും അധികാരമുണ്ട്. അത് പലവട്ടം ഈ രാജ്യം തെളിയിച്ചിട്ടുണ്ട്. ബാങ്കുകളെ ദേശസാൽക്കരിച്ചില്ലേ? അങ്ങനെ എന്തെല്ലാം നിയമങ്ങൾ, നിയമം നിർമ്മിക്കാൻ പറ്റും, നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അത് സർക്കാരിൻ്റെ പോളിസി ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തെ ഇതിൽ എഴുതി വെക്കുകയാണ്, സ്വകാര്യ ചാനലുകൾ രാജ്യത്ത് അനുവദിക്കൽ. ഒരൊറ്റ കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ സീരിയലും കൂടി ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ പകുതി സമാധാനമായിരുന്നു. ഈ നാട്ടിലെ പകുതി പിന്നെ എന്നാ പറയുന്നേ അസമാധാനവും ഈ പിന്നെ പകുതി വയ്യാവേലിയും വഴക്കും തീർന്നേനെ. പിന്നെ ഇത് ഈ സീരിയലും പരിപാടിയും കൂടെ ഒന്ന് നിർത്തിയായിരുന്നു. ഇപ്പൊ പ്രതികളൊക്കെ അറസ്റ്റിലാകുന്നുണ്ട്. അപ്പം അതിനിപ്പം ചിലര് ഈ മുറിവ് കുത്തി പുണ്ണാക്കുന്നവരാണല്ലോ, അവർക്ക് ആ പരിപാടി തുടരാം, ആയിക്കോട്ടെ, അതിനും വിരോധമൊന്നുമില്ല. പക്ഷെ അത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അത് അതിന് നടപടി എടുക്കാനും അതിന് കടിഞ്ഞാണിടാനും അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഈ ഊരി പിന്നെ ഞാൻ ഓർത്തു പോകുന്ന ഇപ്പം പ്രിയ പിന്നെ സുഹൃത്ത് ശ്രീ അജിത് ശിവറാം എന്നെ ഇവിടെ സാന്ദർഭികമായിട്ട് ഇതിലെ പോയപ്പോൾ വന്ന് കണ്ടിരുന്നു. അപ്പം പറഞ്ഞ ഒരു കാര്യമാണ്, കാരണം ഈ ഏഷ്യാനെറ്റിലും മനോരമയിലും ഒക്കെ ഒരു ദിവസം കണ്ണൂരിൽ നിന്നപ്പം എൻ്റെ ഫോട്ടോയും കൂടെ വന്നു. ഞാൻ അബദ്ധത്തിൽ അതിലെ പോയതാണ്. അപ്പോഴാണ് ഈ ലോറി തടഞ്ഞ് ചെന്ന് ഏതാണ്ടിൻ്റെ ഇതുപോലെ പൗരത്വ പ്രതിഷേധം ഏതാണ്ടൊരു പരിപാടിയുടെ ഹർത്താൽ വെച്ചാ. അപ്പൊ ആ ഹർത്താലിന് ലോറി തടഞ്ഞേച്ച് ആ പിള്ളേരനെ താക്കോൽ എടുത്തോണ്ട് പോയി. അപ്പൊ പിന്നെ എട്ട് ലോറിക്കാരൻ ലോറി ഓടിച്ചോണ്ട് പോയത് വേറൊരു കാര്യം. എന്ന് പറഞ്ഞാല് ഈ താക്കോൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളത്, താക്കോൽ ഊരിയ ഇത് ചെന്ന് മേടിക്കാനൊന്നും പറ്റൂല. 48 മണിക്കൂർ കഴിയാതെ തലയും കുത്തി നിൽക്കാൻ നിന്നാലും നടക്കൂല. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിന്നാലും കോടതിയില്ല. ഇപ്പം രാത്രി കൊണ്ട് കോടതി പാതിരായിക്ക് ഒന്നും കൂടി ഇതിപ്പം സുപ്രീം കോടതി ഒന്നും ഇതിനു വേണ്ടി ഒന്നും കൂടുകയില്ല. ആ രണ്ടു ദിവസം അല്ലേ അത് കഴിയട്ടെ, തിങ്കളാഴ്ച നോക്കാന്ന് പറയും. തിങ്കളാഴ്ച നോക്കിക്കഴിയുമ്പം ഈ കേസും കൊണ്ട് മുന്നോട്ട് പോയാൽ ഇതിനിപ്പോൾ ഇതിന് കേസ് കൊടുക്കുന്നു വെച്ചു, ഈ രണ്ട് മാധ്യമങ്ങൾക്കും കോടതിയെ സമീപിക്കാം, തീർച്ചയായിട്ടും 2 ദിവസത്തെ നഷ്ടപരിഹാരം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്തതിൻ്റെ സമാധാനവും കൂടി അവർ കോടതി പറയേണ്ടി വരും. അന്നേരം ചിലപ്പോൾ കോടതി പറയും ശരി സ്ഥിരമായിട്ട് കൂട്ടിയരെ ഇതാണ് പരിപാടിയെങ്കിൽ എന്ന് പറയും. അത് കാരണം അവർ കോടതിയിലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബുദ്ധി ഉണ്ടെങ്കിൽ. പിന്നെ പോയി ചിലപ്പം ചിലർ മേടിച്ച് കിട്ടുമായിരിക്കും അത്. പിന്നെ ഈ വരാനുള്ളത് വഴി തങ്ങിയാലേ പിന്നെ നമ്മൾ എന്നാ പറയാന, അത് മേടിച്ച് കെട്ടിക്കോട്ടെ. ഇതെങ്കിലും ഇനിയെങ്കിലും ഒരു പാഠമായിട്ട് എടുക്കണം. നമ്മൾ കാര്യങ്ങൾ പറയണം. വാർത്താമാധ്യമം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നിടത്ത് ഇന്ന സംഭവം ഉണ്ടായി എന്ന് പറയുക മാത്രമാണ്, അല്ലാതെ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കി കാണിക്കുകയും
വേണ്ടാ ദിനങ്ങൾ എഴുന്നള്ളിക്കുകയും പിന്നെ അവിടെ ഇരുന്ന് ഓരോ കേസൊക്കെ വന്നു കഴിഞ്ഞുമ്പോഴത്തേന് ഇവരങ്ങ് വിധിയൊക്കെ അല്ലേ പ്രഖ്യാപിക്കും. അങ്ങനെ ചെയ്ത് കളയണം, ഇങ്ങനെ ചെയ്യണം, അതാണ് ഇതാണ് ഇവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നോക്കും. മാധ്യമം എന്ന് പറഞ്ഞാൽ ഇതിനേ ഉള്ളൂ, ഏത് ഇന്നിടത്തിൻ്റെ കാര്യം ഉണ്ടായി അത് ജനങ്ങളെ അറിയിക്കുക, സത്യസന്ധമായിരിക്കും. അത് ആരുടെ ആയിക്കോട്ടെ, കള്ളങ്ങൾ ആർക്കെതിരെയും ആർക്കെതിരെയും പറയരുതെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇപ്പം മോഡി ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ കള്ളം പറയരുത്, ആർക്കുമെതിരെ കള്ളം പറയേണ്ട കാര്യമില്ല. കള്ളം അങ്ങനെ പ്രചരിപ്പിക്കുന്നേ. ഇതിപ്പോ ഇന്ന് വേറെ വേറൊരു രഹസ്യം ഉള്ളത്, ഇന്ന് വേറെ ഒരു ചാനലുകാരും ഇതൊന്ന് ചർച്ച പോലും ചെയ്തില്ല. കൂട്ടത്തിൽ നമ്മളാണ് സാധാരണ ഇപ്പം നിങ്ങളിപ്പം ഈ പിന്നെ ഇവിടെ സിറാജോ അല്ലെങ്കിൽ ഹമീദോ ഒക്കെ എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്നും പറഞ്ഞ അവര് ഇത് പിന്നെ ഇപ്പം വല്ല കൊറോണ പിടിക്കുമോ, പിടിക്കാതിരിക്കട്ടെ, പിടിച്ചാലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ പാവം എസ് പി നായർക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞൊരു സഹതാപം പോലും പ്രകടിപ്പിക്കും. ഇത് ബാക്കി ചാനലിനൊന്നും സഹതാപം പോലും ഇല്ല, പേടിച്ചു പോയി. കാരണം ആ വാർത്ത പ്രക്ഷേപണം ചെയ്താൽ ഞങ്ങളുടെയും കൂടെ താക്കോൽ ഊരുവെന്ന് അവർക്കൊരു പേടി. അന്ധ ഭയം ഇരിക്കണം എന്നൊരു തമിഴിലൊരു ഇതില്ലേ, പിന്നെ പണ്ടാമ്മ പറയുമായിരുന്നു. എന്തെങ്കിലും ആരെങ്കിലും ഒരു പേടി വേണം, അല്ല ചുമ്മാ നേരോടെ നിർഭയം നിരന്തരം എന്നും പറഞ്ഞ് നിരന്തരം നിർഭയം നുണ അങ്ങോട്ട് തെറ്റിയല്ലോ. ഇനിയിപ്പോ ഇച്ചിരി ഭയന്നിട്ട് വേണം നുണ പറയാൻ, സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഇനിയേലും നന്നാകണം എന്നേ പറയണം. വ്യാജ വാർത്ത ഇടരുത്, ഒറിജിനൽ വാർത്തകൾ സധൈര്യം കൊടുത്തോ, നാട് കൂടെ നിൽക്കും. പിന്നെ കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞ് കുറെ കാജ് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് ചുമ്മാ കണ്ടതെല്ലാം അങ്ങോട്ട് വിട്ടാൽ സംഗതി കൂട്ടിക്കെട്ടി വീട്ടിലിരിക്കുക. ഇപ്പം ഈ പരസ്യം കൊടുത്തതിൻ്റെ ആ കാശ് കിട്ടും എന്നൊക്കെ ഇപ്പൊ എന്നെ പറ്റുമെന്ന് വെച്ചാൽ 48 മണിക്കൂർ കൊണ്ടുണ്ടല്ലോ ഈ എത്ര കോടി രൂപയുടെ പിന്നെ ബിസിനസ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുള്ളതാണ്. കാരണം ഇത് വന്നില്ലെങ്കിൽ ഇത് ഒരു ഏതാണ്ട് ഒരു നല്ല കറക്റ്റ് സമയം കൂടിയാണ്, മാർച്ച് മാസവും കൂടിയാണ്. ഈ വർഷത്തെ ടേൺ ഓവറിനെയും ഒക്കെ ബാധിക്കും. അത് തന്നെയല്ല, ഇനിയിപ്പം അടുത്ത് തിളങ്ങുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കൂടെ വരും. ഇത് കണക്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാനും പറ്റും. കാരണം ഇത് വെച്ചുകൊണ്ട് വേറെ ഇനി കളിക്കുവാണെങ്കിൽ കോടതി കൊണ്ട് കേസ് കൊടുത്തെന്ന് വെച്ചു, ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ പിന്നെ കോടതി തീരുമാനം ആകുന്നിടം വരെ ഇതങ്ങ് നിർത്തി വെച്ചേക്കാന്ന് വെച്ചാൽ എന്നായി. അങ്ങനെയും തീരുമാനിക്കേണ്ടി വന്ന തീരുമാനം എടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യും, പറ്റും. അതാണ് അതിന്റെ ഒരുമാതിരി കളി കളിക്കുമ്പോ ആരോടെ കളിക്കുന്ന നോക്കിട്ട് കളിക്കണ്ടേ. ഈ കളി കളിച്ചാൽ ഞങ്ങൾക്ക് ആരും ചോദിക്കാൻ ഇല്ല, എന്നാ വേണം ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇന്നാളിതുപോലെ ഏതാണ്ട് ചോദിച്ചു, ഉടനെ തന്നെ അതിനെപ്പറ്റി മനോരമയിൽ എന്തോന്നൊരു പരിപാടി അങ്ങ് വെച്ചു, എന്നോട് വിശദീകരണം ചോദിച്ചു കളഞ്ഞു. ഞാൻ ഉടനെ വിശദീകരണം എഴുതി കൊടുത്തു. എനിക്കും എല്ലാം മേലെ ഭരണഘടനയും ഈ സംവിധാനം ഉണ്ട് നമ്മുടെ മുകളിൽ, നമ്മൾ അതിന് വഴങ്ങിയേ ജീവിക്കാൻ പറ്റുള്ളൂ. രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിധേയമാകുക, അതേ ഉള്ളൂ. അതിനോട് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്, അത് ആർക്കായാലും. ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഭരണഘടന ബാധകമാണ്, ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കാൻ പറ്റും. അല്ലാതെ അതിന് ചാനലിന് കൊമ്പും പാലും ഒന്നും ഇല്ല. അങ്ങനെയുള്ള ധാരണ ഉണ്ടെങ്കിൽ അതിപ്പം മാറിക്കാണും. ഏതായാലും അതിൻ്റെ ഇവിടെ പടക്കം മേടിക്കാൻ പോകാൻ പറ്റിയില്ല, കാരണം ഇത് അറിഞ്ഞു വന്നപ്പോഴത്തേന് നേരം പോയി. പിന്നെ ഞാനിവിടെ നിന്ന് ബസേലൊക്കെ കയറി ചാലക്കുടി ചെന്ന് പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനെ കൊതുകാട് നേരം പോവും. അതുകൊണ്ടാണ് ഏതായാലും നിങ്ങളെല്ലാം ഓരോ ലൈക്കും കടിച്ചത് പടക്കത്തിന് പകരം കേട്ടോ, പറ്റുന്ന ഓരോ ഷെയറും കൂടെ അത് മതി, അതായിരിക്കും ഒട്ടോ പടക്കം അല്ലേ. പടക്കം പൊട്ടിച്ചത് അങ്ങ് ആവോഴിച്ചേക്കാം.